ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، خير السنن سنن محمد صلى الله عليه وسلم، شر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഹദർനി അലായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നുമെല്ലാം ഒഴിവായി നിന്നുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനും മരിക്കുവാനും നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാകട്ടെ. നമ്മളൊക്കെ മനുഷ്യരെന്നുള്ള നിലയിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ദിനേന പല ചെറിയ തെറ്റുകളിലും അകപ്പെട്ടു പോകാറുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ വിശ്വാസികൾ വളരെയേറെ ജാഗ്രത പുലർത്തുന്നവർ. നാം ആരും ലഹരി ഉപയോഗിക്കാറില്ല, വ്യഭിചരിക്കാറില്ല, പലിശ വാങ്ങാറില്ല, മാതാപിതാക്കളെ ദ്രോഹിക്കാറില്ല. അങ്ങനെയുള്ള പാപങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഒരു വിശ്വാസി വളരെയേറെ ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം വരാനിരിക്കുന്ന ഭയാനകമായ നാളിലെ വിചാരണയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ ഈ ദുനിയാവിൽ നമുക്ക് സുഖങ്ങൾ എന്ന് തോന്നുന്ന, ആസ്വാദനങ്ങൾ എന്ന് തോന്നുന്ന പലതും ആ വിചാരണയെ ഭയന്നുകൊണ്ട്, നരകശിക്ഷയെ ഭയന്നുകൊണ്ട് നാം ജീവിതത്തിൽ ഒഴിവാക്കി നിർത്തുകയാണ്. എന്നാൽ ചെറിയ ചെറിയ കുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാറുണ്ട്. നാം വളരെയധികം ശ്രദ്ധ പുലർത്തിയാലും ഗൗനിക്കാതെ പോകുന്ന ചില നിസ്സാരമായ വിഷയങ്ങൾ, അത് ഒരു പർവ്വതം കണക്കെ പരലോകത്ത് വിചാരണയുടെ നാളിൽ കൂട്ടപ്പെടും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭത്തിൽ തന്റെ അനുചരന്മാരോടൊപ്പം ഒരു താഴ്വരയിൽ ഇറങ്ങുകയുണ്ടായി. റവത്ത് അബുരാനിയു and Sa'd ibn Junada radiyallahu anhu qala lamma faragha rasulullah sallallahu alayhi wasallam min azwati hunain hunain yuddham kazhinju madangumbol sahabigalodoppam nabi sallallahu alayhi wasallam oru sthalathu nazalla qafran min al ard laysa fihi shay'un avar oru taalvarayil irangi avade onnum illa തെളിഞ്ഞുകിടക്കുന്ന ഒരു താഴ്വര, ഒറ്റ നോട്ടത്തിൽ അഴുക്കുകളോ കച്ചറകളോ ഒന്നും നിറയാത്ത നല്ല ഒരു താഴ്വരയായിട്ട് അവർക്കത് തോന്നി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്മഉ മൻ വജദ ഉദൻ ഫലിയത്തി ബിഹി വമൻ വജദ ഹതബൻ ഔ ശൈഅൻ ഫലിയത്തി ബിഹി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈ താഴ്വരയിൽ ഒന്ന് പരതുക, അവിടെ നിന്നും വിറക് കഷണമോ മരക്കഷണമോ അങ്ങനെയുള്ള എന്തെങ്കിലും. അങ്ങനെ സഹാബികളെ തെരഞ്ഞപ്പോ അവരിങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോ ഒന്നുമില്ല. സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, മസ്ജിദ് വിഭാഗത്തിൽ കാണാം, റസൂലേ ഇത് തെളിഞ്ഞ ഒരു സ്ഥലമാണ്, ഇവിടെ ഒന്നുമില്ല, ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, ലവജദ സിന്നൻ ഔ അഗുമൻ, എന്തെങ്കിലും പല്ലോ എല്ലോ റൂദൻ ഔ ഹസബൻ, എന്തെങ്കിലും നിങ്ങളൊന്ന് തെരഞ്ഞു നോക്ക്, നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ സഹാബികൾ അവിടെയൊക്കെ പരതി. قال فما كان الا ساعه حتى جعلناه ركاما. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഏകദേശം ഒരു മണിക്കൂർ അത്രയൊക്കെ ആയപ്പോ തന്നെ അവിടെ ഒരു കച്ചറകളുടെ ഒരു കൂമ്പാരം അവിടെ ഉണ്ടായിത്തീർന്നു. അവിടെ നിന്നും ആ താഴ്വരയിൽ നിന്നും സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ എല്ലും പല്ലും വിറകും ഒക്കെയായിട്ട് അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുകയുണ്ടായി. فقال النبي صلى الله عليه وسلم اترون هذا فكذلك تجمع الذنوب على الرجل منكم كما جمعتم هذا. നിങ്ങൾ ഇത് കണ്ടില്ലേ? റസൂൽ എന്ന് ചോദിച്ചു, നിങ്ങൾ ഇത് കണ്ടോ? ഈ സാധനങ്ങൾ ഒന്നുമില്ല എന്ന് കരുതിയ ഒരു സ്ഥലത്തു നിന്നും നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ പിറക്കിയെടുത്ത ഈ സാധനങ്ങൾ ഒരു വലിയ കൂമ്പാരമാക്കിയത് നിങ്ങൾ കണ്ടില്ലേ? ഇത് ഒരുമിച്ച് കൂട്ടിയതുപോലെ നിങ്ങളുടെ കുറ്റങ്ങളെയും ഒരുമിച്ച് കൂട്ടും. ഫല്യത്തഖില്ലാഹ റജുലൻ വലാ യുദ്നിബ് സഗീറത്തം വലാ കബീറത്തം ഫഇന്നഹാ മിഹ്സാത്തുൻ അലൈഹി. അതുകൊണ്ട് ചെറുതെന്ന് കരുതി വിട്ടുകളയുന്ന ഓരോ കുറ്റങ്ങളും തെറ്റുകളും നിങ്ങൾ സസൂക്ഷ്മം അതിനെ വീക്ഷിക്കണം, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ചെറിയ പാപങ്ങളെ എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണക്കായി ഒരുമിച്ച് കൂട്ടപ്പെടും. ചെറുതും വലുതുമൊക്കെയായിട്ട് അതൊരുമിച്ച് കൂട്ടും. അതൊരു വലിയ തെറ്റിനേക്കാൾ വൻ പാപങ്ങളേക്കാൾ വലിയ കുറ്റം ലഭിക്കുന്ന ശിക്ഷ ലഭിക്കുന്ന ഗൌരവതരമായ ഒരു പ്രശ്നമായി നിനക്കത് മാറും പരലോകത്ത്. നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്, ഇതൊന്നും വലിയ വിഷയാക്കാണ്ട് നമ്മളെന്ത് ചെയ്യും? വിട്ടുകളയും. ചെറിയ ചെറിയ സംഗതികൾ ഒക്കെ നമ്മളുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെയായിട്ട് നമ്മളിങ്ങനെ ഉപേക്ഷിച്ചു കളയാറുണ്ട്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി മിനൽ ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ല ഉലൈക കാന അൻഹു മസ്ഊല. സൂറ ഇസ്രായീൽ 36-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയുന്ന ഒരു വർത്തമാനമാണ് ഖുർആൻ. നമുക്ക് അറിവില്ലാത്തതിന്റെ കൂടെ നിൽക്കരുത്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബകളിൽ ഞാൻ വിശദമായി പറഞ്ഞ സംഗതിയായതുകൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായി ഒരു വിവരവുമില്ലാത്ത സംഗതികളിൽ നിലകൊള്ളുകയോ വർത്താനം പറയുകയോ അഭിപ്രായം പറയുകയോ മറ്റുള്ളവരുടെ മേൽ നമ്മൾ കുറ്റം ചാർത്തുകയോ വിചാരണയ്ക്ക് വിധേയരാക്കുകയോ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. വലിയ ഗൗരവതരമായ വിഷയമാണെന്ന് ഞാൻ പറയുകയുണ്ടായി. മനസ്സിലാക്കണം, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ, കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, കേൾവിയും കാഴ്ചയും നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ പോലും അള്ളാഹുവിങ്കൽ വിചാരണ ചെയ്യപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ചെറുതെന്ന് കരുതി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന പല സംഗതികളും അത് വലിയ കുറ്റകരമായ സംഗതിയായിക്കൊണ്ട് അള്ളാഹുവിങ്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സംഗതിയാണ്. വതഹ്സബൂനഹു ഹയ്യനവും വഹുവ ഇൻദല്ലാഹി അദീം. സൂറ നൂറിലെ വിശ്വാസികളോട് പറയുക, അങ്ങനെ ചെയ്യുന്ന ചില സംഗതികൾ നമ്മൾ ഗൗരവമാക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നു അത് ചെറിയ വിഷയമാണ് എന്നാണ്. തഹ്സബൂനഹു ഹയ്യന, വലിയ വിഷയമൊന്നുമല്ല, ചെറുതല്ലേ? ഇപ്പൊ ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞെന്ന് വെച്ച്, അല്ലെങ്കിൽ അവനൊന്ന് ചെറിയൊരു പാര വെച്ചു എന്ന് വെച്ച് ഇപ്പൊ എന്ത് സംഭവിക്കാനാ? ഒരു മനസ്സുഖം. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉപദ്രവിച്ചു എന്ന് വെച്ച്, അല്ലെങ്കിൽ ചെറിയ ചില സംഗതികൾ നമ്മൾ പ്രവർത്തിച്ചു എന്ന് വെച്ച് അത് വലിയ വിഷയാക്കൂല എന്നാ കരുതിയത്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അത് ഗൗരവകരമായ വിഷയമായി അതിനെ വിചാരണക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ലുക്മാൻ തന്റെ മകനെ ഉപദേശിക്കുന്ന ആ സന്ദർഭത്തിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. മകനോട് ഉപദേശിക്കുകയാണ്, യാ ബുനയ്യ ഇന്നഹ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതഖും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീ അർദ് യാതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ.
പലതര ഉപദേശങ്ങൾ തന്റെ മകനെ വിളിച്ചുകൊണ്ട് ലുക്മാൻ ഉപദേശിക്കുന്ന ആ സന്ദർഭത്തിൽ അവനോട് പറയുന്നു, മകനെ, നീ ചെയ്യുന്ന കുറ്റകൃത്യം ഇന്നഹ ഇൻതഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, കടുകുമണിയോളം ചെറുതാണെങ്കിൽ പോലും. നമ്മളൊക്കെ പറയില്ലേ, ചെറുതല്ലേ വിട്ടുകളാൻ മറി അല്ലേ, അതിനൊക്കെ ഇപ്പൊ എന്ത് ചോദിക്കാൻ എന്ത് പറയാൻ, വിട്ടുകളെ എന്ന് പറയും. ചില സംഗതികളൊക്കെ നമുക്ക് വിട്ടുകളയാം, പക്ഷേ അത് കുറ്റകരമായ ഒരു സംഗതിയാണെങ്കിൽ അത് സൂക്ഷിക്കണം. അത് കടുകുമണിയോളം ചെറിയ ഒരു പാപമാണ് നീ ചെയ്യുന്നതെങ്കിൽ പോലും, ഫതഖുൻ ഫീ സഖ്റത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീൽ അർദ്, അത് ഒളിപ്പിച്ചു വെക്കാൻ നിനക്ക് ആകാശത്തിൽ എവിടെയെങ്കിലും പാറമടക്കുകൾക്കിടയിൽ എവിടെയെങ്കിലും. ചില പാറകളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ മലകളൊക്കെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും, അതിന്റെ വലുപ്പവും രൂപവും എല്ലാം കാണുമ്പോൾ. അങ്ങനത്തെ പാറമടക്കുകളുടെ ഉള്ളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നീ അത് ഒളിപ്പിച്ചു വെച്ചാലും, അവിടെ വെച്ചാണ് നീ അത് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും, ആരും അറിയാതെ നാല് ചുവരുകൾക്കുള്ളിൽ വെച്ച് രഹസ്യമായി നീ ചെയ്യുന്ന സംഗതിയാണെങ്കിൽ പോലും, അള്ളാഹു അത് കൊണ്ടുവരും. ഇന്നല്ലാഹു ലതീഫുൻ ഖബീർ, അള്ളാഹു അഗാധമായി അറിയുന്നവനും വളരെ സൂക്ഷ്മമായി എല്ലാം വീക്ഷിക്കുന്നവനുമാണ്. നമ്മൾ വിചാരിക്കും പടച്ചോൻ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കൂല, അല്ലെങ്കിൽ പടച്ചോൻ അറിയില്ല. ചില സന്ദർഭത്തിൽ നമ്മളെ വഞ്ചിച്ചു കളയുന്ന അങ്ങനെയാണ്, പിശാച് നമ്മളെ വഞ്ചിക്കുകയാണ്. ചില വ്യാമോഹങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട്, ചില പ്രതീക്ഷകൾ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ തെറ്റുകളിലേക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഇനി അവസരമുണ്ടല്ലോ, ഇനിയും കാലങ്ങളുണ്ടല്ലോ, ഇനിയും കാലങ്ങൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് തൗബ ചെയ്യാനും അതിന് ഇസ്തിഗ്ഫാർ നടത്താനും അല്ലെങ്കിൽ ഒരു ഉംറ ഹജ്ജൊക്കെ ചെയ്തുകൊണ്ട് അതിന് പാപമോചനം നേടാനൊക്കെ ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലിൽ നമ്മൾ പല കുറ്റങ്ങളും തെറ്റുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. വലുതൊന്നായിരിക്കില്ല ചെയ്യുന്നത്, ചെറിയ ചെറിയ സംഗതിയായിരിക്കും, ചിലപ്പോൾ വലുതും പെടും അതിൽ. അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ജീവിതകാലം ഇങ്ങനെ നീളും തോറും അതെല്ലാം വലിയ വലിയ സംഗതികളായിക്കൊണ്ട് വലിയ മല പോലെ പരലോക വിചാരണയിൽ അവന്റെ മുമ്പാകെ അതിനെ കൊണ്ടുവരും, രക്ഷപ്പെടാൻ സാധിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പറയുന്നുണ്ട്, ഫൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യാ ആയിഷ ഇയാകി വമുഹക്കിറാത് വമുഹക്കറാതി ദുനൂബ് فان لها من الله عز وجل طالبا رواه احمد عائشه رضي الله عنها ഇവിടെ പറയുന്നു, നീ ഒന്ന് ശ്രദ്ധിക്കണം, ചെറിയ ചെറിയ കുറ്റങ്ങളെ വളരെ ഗൗരവത്തിൽ കാണണം, കാരണം അതും അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നുള്ള ബോധം ഉണ്ടാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറയുകയുണ്ടായല്ലോ, ഒരു ചെറിയ കുറ്റം ചെയ്ത ഒരു സ്ത്രീ, യഹൂദികളിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ട്, എന്നിട്ട് വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, അത് കരുതി എന്താണ്, അതിനവിടെയൊക്കെ കെട്ടിയിട്ടാലും അവിടെ അവിടെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രാണിയോ അല്ലെങ്കിൽ ചെറിയ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളൂ എന്നൊക്കെ കരുതിയിട്ട് അതവിടെ വലിയ വിശ്വാസി കരുതിയില്ല, ഒരു പൂച്ച ഇപ്പൊ കെട്ടിയിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു പൂച്ചല്ലേ. പക്ഷേ അത് കാരണമായി അവൾ നരകത്തിൽ പോയ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മ പഠിപ്പിക്കുകയുണ്ടായി. ഒരു ജീവിക്ക് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, നരകത്തിൽ പോകാൻ അത് കാരണമായി. വലിയ സൽക്കർമ്മമൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ, പക്ഷെ എല്ലാം പോയി അതിൽ. നമ്മളങ്ങനെ നിസാരമായി കരുതുന്ന പല സംഗതിയും നമ്മളുടെ വലിയ വലിയ സൽക്കർമ്മങ്ങളെ നശിപ്പിച്ചു കളയും. ലാ യുഗാദിറു സഗീറത്തം വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, സൂറ കഹ്ഫിൽ നമ്മളോട് പറയുന്നതാണ്, ലാ യുഗാദിറു സഗീറത്തം വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ചെറുതായാലും വലുതായാലും അതിനെല്ലാം ഒരുമിച്ച് കൂട്ടാതിരിക്കുകയില്ല എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കാം. എത്ര ചെറുതാണെങ്കിലും, എത്ര കടുകുമണി തൂക്കത്തിലുള്ളതാണെങ്കിൽ പോലും അത് അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും, അതിനെ അവിടെ കൊണ്ടുവരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികളായ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ തൻ ലോകത്തോട് ചെയ്യുന്ന ഒരു പ്രഭാഷണമുണ്ട്. അവിടെ പറഞ്ഞ ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന ശൈത്താന ഖദ് യഇസ അൻ യുഅബദ ബിഅർളികും
ولكن رضي أن يطاع فيما سوى ذلك مما تهاقرون من أعمالكم فاحذروا إني قد تركت فيكم ما إن اعتصمتم به فلن تضلوا أبدا كتاب الله وسنة نبي പിശാജ് നിങ്ങളെ തൊട്ട് നിരാശനാണ്. ഇവിടെ ഇസ്ലാം ഉയർന്നിരിക്കുന്നു, ജനങ്ങൾ നല്ല ജീവിതത്തിൽ ആയിരിക്കുന്നു, അതുകൊണ്ട് പിശാജിന് ഇനി അവിടെ യാതൊരു ചാൻസുമില്ല. പക്ഷേ പ്രതീക്ഷ വിടാതെ കൈക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരു സംഗതിയുണ്ട് പിശാജിനെ സംബന്ധിച്ചിടത്തോളം. അത് ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിശാജിനെ ഈ ആളുകൾ അനുസരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. ആ ചെറിയ പാപങ്ങളിലൂടെ, നല്ല സൽക്കർമ്മങ്ങളിൽ നിന്നും വഴിതെറ്റിച്ചുകൊണ്ട് ചെറിയ പാപങ്ങളിലൂടെ നിങ്ങളെ നരകത്തിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പിശാച് ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം വിശ്വാസികളെ. രണ്ട് സംഗതികൾ നിങ്ങളെ വിട്ടേച്ചാണ് ഞാൻ പോകുന്നത്. ഖുർആനും പ്രവാചകന്റെ ചര്യയും പ്രവാചകന്റെ സുന്നത്തും നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ലൻതുലുമാ തമസ്സക്തും ബിഹിമ, അത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ എവിടെയും വഴിതെറ്റാതെ മുന്നോട്ട് പോകുവാൻ വിശ്വാസികളെ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് വളരെയധികം സൂക്ഷ്മതയോടുകൂടി ചെറിയ ചെറിയ പാപങ്ങളെ പോലും ജീവിതത്തിൽ നിന്നും അകറ്റിവെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുവാനും നമ്മളൊരു പുനഃപരിശോധന നടത്തണം. ആ ഹുനൈൻ കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ ആ താഴ്വരയിൽ സഹാബികൾ പറഞ്ഞല്ലോ ഇവിടെ ഒന്നുമില്ല നോക്കിയിട്ട്, പക്ഷെ സൂക്ഷ്മമായി പറഞ്ഞപ്പോൾ കുറെ സംഗതി കിട്ടി. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ കുറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളൊന്ന് പഴയ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും നമ്മൾ വിചാരണ നടത്തണമല്ലോ നമ്മളെക്കുറിച്ച്, കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും കാണില്ല. പക്ഷേ സൂക്ഷ്മമായ ഓരോ തലങ്ങളിലേക്കും നമ്മൾ പോകണം. നമ്മളുടെ ബന്ധങ്ങളെക്കുറിച്ച്, നമ്മളുടെ സഹോദരങ്ങളെക്കുറിച്ച്, ബന്ധുമിത്രാദികളെക്കുറിച്ച്, അയൽവക്കക്കാരെക്കുറിച്ച്, നമ്മളുടെ ഇടപാടിനെക്കുറിച്ച്, നമ്മളുടെ ജോലിയെക്കുറിച്ച്, നമ്മളുടെ നമ്മൾ കാണുന്നതിനെക്കുറിച്ച്, നമ്മൾ കേൾക്കുന്നതിനെക്കുറിച്ച്, പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്, പറയുന്നതിനെക്കുറിച്ച്, അങ്ങനെ ഓരോ സംഗതികളെക്കുറിച്ചും സൂക്ഷ്മമായ ഒരു വിശകലനം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാകപ്പിഴകളെയും കുറ്റങ്ങളെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു സൂക്ഷ്മ പരിശോധന നമ്മൾ നടത്തണം ജീവിതത്തിൽ. അത് ഇടക്കിടക്ക് നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ തെറ്റുകളിലേക്ക് വീഴാതെ സൽക്കർമ്മികളായി ജീവിക്കുവാനും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാനും നമുക്ക് സാധിക്കും. പരലോക വിചാരണയിൽ നഷ്ടകാരികളായി തീരാതിരിക്കുവാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൗലി ഖൗലി ഹാദ, അസ്തഗ്ഫിറുല്ലാഹി വലക്കും, അസ്തഗ്ഫിറുഹു ഇന്നഹു വല്ലാഹു അഹദ്. അൽഹംദുലില്ലാഹ് الحمد لله الذي هدانا لهذا وما كنا نهتدي لولا ان هدانا الله الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ايها الناس اوصيكم واياي بتقوى الله ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ارحمنا يا ارحم الراحمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب يا حي يا قيوم برحمتك ربنا نستغيث اللهم حول حالنا إلى أحسن حال وسير حالنا إلى أحسن حال اللهم لا تقل إلى أنفسنا طرفة عين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء سائر بلاد المسلمين
اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آله وصحبه وسلم، وآخر دعوانا أن الحمد لله رب العالمين. أقم الصلاة. خطبة برباشنم اي تي ميديا واتساب جروب. For more details please contact 8547539820.